അച്ഛൻ മറ്റച്ഛനെയും അതിനുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ സാഹചര്യത്തിൽ അമ്മയെ മേരി മാതാവ് എന്ന് പറയുന്ന സി ഡി കാസറ്റ് നമ്മുടെ ഇവിടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അവരുടെ ഏതെങ്കിലും ഒരു ഗാനം നമുക്ക് കേൾക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് സംഗീതം. സംഗീതം ഒരു താളമാണ്. ആ താളം, ഈ ലോകത്തിനൊരു താളമുണ്ട്. ആ താളത്തോടനുബന്ധിച്ച് മാതാവ് ഒരു താളമാണ് ഈ ലോകത്തിനുണ്ടായത്. താളമില്ലാതെ പോയ ലോകത്ത് താളമുണ്ടാക്കിയ പരിശുദ്ധ കന്യാ മറിയത്തിന് അമ്മയും മേരി മാതാവ് എന്ന് പറയുന്ന സി ഡി കാസറ്റ് കാഴ്ചവെക്കുകയാണ്. പ്രത്യേകമായ വിധത്തിൽ ഇത് ഇതിൻ്റെ രചയിതാക്കളെയും ഇതിൻ്റെ സംഗീതം ആലപിച്ചവരെയും ഞാൻ അനുമോദിക്കുന്നു. ഈ കാസറ്റ് ധാരാളം കരങ്ങളിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ മാതൃഭക്തിയിൽ വളരുവാൻ, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാനും ഇടവരട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധയുടെ ജനന തിരുനാളിൽ യെരുശലേം വചന കൂടാരത്തിൻ്റെ അൽത്താരയിൽ വെച്ച് അമ്മേ മേരി മാതാവ് എന്ന് പറയുന്ന സി ഡി കാസറ്റ് ജനഹൃദയങ്ങളിലേക്ക് സമ്മാനമായും അനുഗ്രഹമായും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. കാര്യങ്ങൾ അടിച്ചുകൊണ്ട് സമയം ജലസ്ഥിത്യാലയത്തിൽ ഡയറക്ടറുടെ കരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ദേവസ്യക്കാരനച്ഛൻ സമീപത്തേക്ക് വരുന്നു. അമ്മയും മേരി മാതാവേ, അതിന് സി ഡി ഈ സമയം റിലീസ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ സി ഡി പ്രകാശനത്തിൽ നമുക്ക് പങ്കുചേരാം. ഈ സി ഡി നമുക്ക് ആത്മന സ്വീകരിക്കാം. ഇതിൻ്റെ ശില്പികളായ അനുഗ്രഹി ജിസ്വരിയ ഇവരാണ് ഈ സമയം അൽക്കാരിയെ നിൽക്കുന്നത്. ജ
കുഞ്ചുമോൾ ജീസ് മരിയയുടെ മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. പരിശുദ്ധമയുടെ സന്നിധാനത്തിൽ ഈ സെപ്റ്റംബർ 8-ാം തീയതി തന്നെ ഈ കാസറ്റ് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടായത് ഞാൻ ഭാഗ്യമായി കരുതുന്നു. ഇന്ന് ഈ അമ്മയുടെയും ഒരു പ്രത്യേകമായ സ്നേഹ സമ്മാനം സ്മരിക്ക്. ഇന്ന് ഇതിനകത്ത് മറ്റൊരു ഗാനം ആലപിച്ചിരിക്കുന്നത് അനുഗ്രഹ റഫിയാണ്. ഇവരൊക്കെ എന്തുമാത്രമാണ് വളർന്നതെന്ന് ഞാൻ കാണുകയാണ്. കുഞ്ഞുനാളിൽ പിച്ചവിക്കുന്ന കാലത്ത് ഈ മണ്ണിൽ കടന്നു വന്ന് ഇന്ന് വലിയ സാമൂഹ്യ മേഖലകളിലും ആങ്കർ ചെയ്തും ഗാനങ്ങൾ ആലപിച്ചും വേണമെങ്കിൽ ലോകപ്രസിദ്ധിയായി തീർന്നിട്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത ഗായികയാണ് അനുഗ്രഹ. ഇഷ്ടമെന്ന് പറയുന്നത് അവളുടെ വിനയം കൊണ്ടാണ്, അവളുടെ സൗന്ദര്യം കൊണ്ടോ മറ്റു വലിയ കാര്യങ്ങൾ കൊണ്ടല്ല, പെരുമാറ്റത്തിൽ കാണിക്കുന്ന ലാളിത്യവും സംസാരത്തിൽ കാണിക്കുന്ന വിനയവും എന്നെ വളരെ കണ്ടതാകർഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അമ്മേ മേരി മാതാവ് എന്ന ഈ ഓഡിയോ കാസറ്റിലെ 2-ാമത്തെ ഗാനം ആലപിക്കാനായിട്ട് അനുഗ്രഹ റാഫി കാത്തു നിൽക്കാം. സ്നേഹപൂർവ്വം പാടുവാനായിട്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ പ്രത്യേകമായി ആഹ്വാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, വളർന്ന് ശരിയാക്കുകയാണ്. നമ്മൾ ആരംഭത്തിൽ വന്നവർ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രദേശങ്ങൾ നീക്കിപ്പോകണം. നമ്മളിവിടെ കോമൺ ആയിട്ടുള്ള പരിപാടികളൊന്നും തന്നെ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് 100 പേരാണ് ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഇവിടുത്തെ നിബന്ധനകളാണ്. നമ്മൾ ഏറ്റവും ആരംഭത്തിൽ ഇരിക്കുന്ന ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പപ്പ് ചെയ്യണം. മാസ്ക് നമ്മൾ ധരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്രത്യേകമായിരിക്കുന്ന കുഞ്ഞ് ഇതാ പല പ്രാവശ്യം ഇവിടെ പാടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഗാനം ആരംഭിക്കാൻ അനുഗ്രഹം വെച്ചിരിക്കുന്നു. ഇന്ന് മാതാവിൻ്റെ തിരുനാൾ ദിവസം ഇന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റിയാലും പട്ടത്തച്ഛനെയും എല്ലാവരെയും കണ്ട് ഇത് ഈ പ്രത്യേകതയുള്ള ഈ ദിവസത്തിൽ തന്നെ ഇങ്ങനൊരു മാതാവിൻ്റെ പാട്ട് റിലീസ് ചെയ്യാൻ സാധിച്ചാലും വളരെ വളരെ സന്തോഷം. എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ജെറുസലേം ബൈബിൾ ഗ്രാമത്തിൽ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജ്, ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറുന്നത് ജെറുസലേം ബൈബിൾ ഗ്രാമത്തിലാണ്. അന്ന് ഞാൻ കയറി നിന്നതും അന്ന് പാടിയതും ആ പാടിയ പാട്ടിൻ്റെ എനിക്ക് ഈ കൊറോണ ഈ സാഹചര്യത്തിൽ ആ 4 വരി വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഞാൻ ആ 4 വരി ഞാനിപ്പോൾ പാടാം. ലോകസുഖമോഹമില്ലോ കടന്നു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അപ്പോൾ അതെനിക്ക് ഇവിടെ കയറി നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ആ ആലപിച്ച ആ ഗാനം ഞാൻ പാടാമെന്ന് ആഗ്രഹിക്കുന്നു. Thank you.
ഗ്രാഫിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനം നൽകാം. അവർക്ക് കൊച്ചു സമ്മാനം. ജെറുസലേം വചന കൂടാരം ആരംഭിച്ചിട്ട് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ രാജ്യത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് സാമൂഹ്യ അകലം സ്വീകരിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് മാതാവിൻ്റെ പക്കലേക്ക് ആ കിരീടം വെക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ മാതാവ് കരയുന്നുണ്ടായിരിക്കാം. ഏകദേശം 4-5 മാസങ്ങളായിട്ട് ഒരു പ്രാർത്ഥനകൾ കൂടെ ഉയർന്നിട്ടില്ല. അത് അമ്മയ്ക്ക് വേണ്ടി മാത്രമായി നീക്കിവെച്ചതാണ്. വളരെ ദൂരങ്ങളിൽ നിന്ന് കടന്നു വന്നവരും ത്യാഗം സഹിച്ച് കടന്നു വന്നവരും നോയിമ്പെടുത്ത് എട്ട് നോമ്പെടുത്ത് കോടി അർച്ചനയിൽ പങ്കെടുത്ത് കടന്നു വന്നവരൊക്കെ ഈ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ട്, വന്നു പോയവരുണ്ട്. ഞാൻ ജപമാറി എഴുതിയ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ നേരെ നീട്ടിപ്പിടിച്ച് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ആ ദിവ്യമായ അനുഭവം സ്വന്തമാക്കാത്തവർ ആരും തന്നെയില്ല. അമ്മയിലുള്ള ആശ്രയവും അമ്മയോടുള്ള സ്നേഹവുമാണ് ഒരു കുഞ്ഞിൻ്റെ കരുത്തും ജീവനും. കുഞ്ഞു മനസ്സിൽ ഉയരുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന വളരെ ലളിതവും ഭക്തി നിർഭരവുമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് അമ്മേ അമ്മേ മേരി മാതാവേ എന്ന ഗാനത്തിലൂടെ. ഡീന ഡെമി അപ്പാടിൻ്റെ രചനയ്ക്ക് ഈണവും ഓർക്കസ്ട്രേഷനും നൽകിയത് ലിയോ റിസനാണ്. കൊച്ചുമിടുക്കിയായ ജിസു മരിയ മാർട്ടിൻ ആദ്യമായി ആലപിക്കുന്ന ഈ ഗാനം ഒരു കുഞ്ഞിൻ്റെ അമ്മയോടുള്ള പ്രാർത്ഥനയുടെ ചിത്രം ആസ്വാദകരിൽ മനോഹരമായി വരച്ചു കാണിക്കുന്നു. Thank you.
ശുശ്രൂഷ സ്വീകരിച്ച് തിരുസഭയിലെ അംഗമായ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ദിവ്യകാരുണ്യനാഥനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നത്. അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന കാലം മുതൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുവാനായി ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്തിരുന്നു. അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങിയ നാൾ മുതൽ താൻ കണ്ടിരുന്ന ദിവ്യകാരുണ്യ സ്വീകരണമെന്ന സ്വപ്നം ഈ കൊറോണ കാലഘട്ടത്തിൽ സാധ്യതമാകാതെ പോയപ്പോൾ ആത്മാവിൽ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുന്ന ആ കുട്ടി വിശ്വാസപൂർവം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ അനുഭവമാണ് ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം. ഡീന ഡെന്നി അപ്പാട് രചിച്ച ഈ ഗാനത്തിന് സംഗീതവും ഓർക്കസ്ട്രേഷനും നൽകിയിരിക്കുന്നത് ലിയോ റിസൻ ആണ്. പ്രശസ്ത ഗായികയായ അനുഗ്രഹ റാഫി പാടിയ ഈ ഗാനം ആസ്വാദകരിൽ വിശ്വാസത്തിൽ വളരുവാനുള്ള പ്രചോദനവും പ്രോത്സാഹനവും പകർന്നു നൽകുന്നു. നിലയുന്ന നിമിഷം വിദൂര
എൻ്റെ കർത്താവേ എൻ്റെ ദൈവം